മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരകൽ. മാലിന്യ സംസ്കരണത്തിന് മാത്രമല്ല മഴവെള്ളം സംഭരിക്കുവാനും ട്രഞ്ചിംഗ് ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താമെന്ന് കാട്ടുകയാണ് മട്ടന്നൂർ നഗരസഭ. കരുത്തൂർ പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന നഗരസഭയുടെ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലാണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചിട്ടുള്ളത്. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് സ്ഥിതി ചെയ്തിരുന്ന കല്ലുവെട്ടുകുഴിയുടെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തും ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്തുമാണ് മഴവെള്ള സംഭരണി ഒരുക്കിയത്. 26.5 മീറ്റർ നീളവും 19.25 മീറ്റർ വീതിയുമുള്ള സംഭരണിക്ക് 1.24 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ സാധിക്കും. 2021-22 സാമ്പത്തിക വർഷത്തിൽ 16.96 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. 2022 മാർച്ചിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വേനൽക്കാലത്തും വെള്ളം നിലനിൽക്കുന്നതിനാൽ സംഭരണിയിൽ തിലോപ്പിയ മത്സ്യത്തെ വളർത്തുന്നുമുണ്ട്. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ ജീവനക്കാർ ഒരുക്കിയ കൃഷിയിടത്തിലേക്ക് ആവശ്യമായ വെള്ളവും സംഭരണിയിൽ നിന്നാണ് എടുക്കുന്നത്. തീപിടുത്തം പോലുള്ള അപകടഘട്ടങ്ങളിൽ സംഭരണിയിലെ വെള്ളം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ ജീവനക്കാരാണ് സംഭരണി പരിപാലിക്കുന്നത്. നഗരസഭയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് മഴവെള്ള സംഭരണിയെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് പറഞ്ഞു. നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്ന പൊറോറയിലെ മഴവെള്ള സംഭരണി ആ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സായി മാറുകയാണ്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജലസംഭരണിയിൽ മത്സ്യം വളർത്തുന്നുണ്ട്. അവിടുത്തെ വെള്ളം ഉപയോഗിച്ചാണ് അവിടെയുള്ള ഔഷധത്തോട്ടം നമ്മൾ സംരക്ഷിച്ചു വരുന്നത്. പച്ചക്കറിത്തോട്ടം സംരക്ഷിച്ചു വരുന്നുണ്ട്. പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിലെ വെള്ളമൊക്കെ അവിടെ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ ഒരു കല്ലുവെട്ട് കുഴിയായിരുന്നതാണ്, അതാണ് നമ്മളിപ്പോൾ മനോഹരമായ രീതിയിൽ കെട്ടി തയ്യാറാക്കി ആളുകൾക്ക് ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജലസംഭരണിയാക്കി മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി നവീകരണ പ്രവർത്തനം ആരംഭി അതിൻ്റെ ഭാഗമായി നടത്തും. അവിടെ വൈദ്യുതീകരണവും തുടർന്ന് ദീപവിധാനങ്ങളും ഏർപ്പാട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഈ ജലസംഭരണിയുടെ പരിസരം മാറ്റാനുള്ള പ്രവർത്തനത്തിനാണ് നഗരസഭ നേതൃത്വം. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ.